തന്നാലേ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ഇതാ പഴയ നിയമ ജ്ഞാനികൾ, ദൈവദാസന്മാർ, അവര് യേശുക്രിസ്തു ഭൂമിയിൽ വന്നപ്പോ അവര് പറഞ്ഞുകൊണ്ടിരുന്നത് കർത്താവിന്റെ നാള് വരുന്നതിന് മുമ്പ് ഏലിയാവ് വരണം. വചനം അങ്ങനെയല്ലേ പറയുന്നേ? അതുകൊണ്ട് ഈ മിശിഹ അല്ല, ഇവനല്ല മിശിഹ, ഏലിയാവ് വരണം. ശിഷ്യന്മാർ ഇത് കേട്ടിട്ട് കർത്താവോട് പറഞ്ഞു, ശാസ്ത്രിമാർ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ ഏലിയാവാണ് ആദ്യം വരണേന്ന്. കർത്താവ് പറഞ്ഞു, ഏലിയാവ് വന്നിട്ട് പോയി കഴിഞ്ഞു, ഇവരറിഞ്ഞിട്ടില്ലെന്ന്. മനസ്സിലായോ? ഈ നിഗളികളായ ദൈവദാസന്മാർ ഇത് അറിഞ്ഞിട്ടില്ല, ഏലിയാവൊക്കെ വന്ന് പോയി കഴിഞ്ഞു. ഹല്ലേലൂയ. ഈ ആളുകൾ നോക്കണം, ഏലിയാവിന്റെ മാംസം പോലെ ഒരു മാംസം വരൂ എന്നൊക്കെയാ. ദൈവം ആത്മാവാ, ദൈവത്തിന് ഏലിയാവ് ഒരാത്മാവാ. ഗ്ലോറി. ഏലിയാവൊക്കെ വന്ന് പോയി കഴിഞ്ഞോ, കർത്താവോ ചൂണ്ടിക്കാണിച്ച സ്നാപക യോഹന്നാന്റെ ഉള്ളിൽ വന്ന ആത്മാവിനെ കുറിച്ചാ. ഗ്ലോറി. ഇതൊക്കെ മനസ്സിലാകണമെങ്കിൽ കർത്താവോട് കൂടെ ജീവിക്കണം. അല്ലാണ്ട് ഈ മുമ്പിലുള്ള ലോകം, ഇന്നലെ നമ്മൾ കേട്ടതുപോലെ ടി വിക്ക് മുമ്പിലൊരു ലോകമുണ്ട്, ടി വിയുടെ പുറകിലൊരു ലോകമുണ്ട്. ടി വിയുടെ മുമ്പിൽ സോഫയുണ്ട്, ടീപ്പോയുണ്ട്, ചായ ഗ്ലാസ് ഉണ്ട്, ഇതാ ചില പ്ലാസ്റ്റിക് പൂക്കൾ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ടല്ല ജീവിക്കാൻ ശ്രമിക്കണ്ടേ? പകരം ടി വിയെ ചലിപ്പിക്കുന്നത് ഈ ടീപ്പോയും ചെയറും ഒന്നും അല്ല, ടി വിയെ ചലിപ്പിക്കുന്നത് അത് ദൂരെ ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റേഷനിൽ നിന്ന് വരുന്ന സിഗ്നലുകൾ ആ ടി വിയുടെ ആ റിസീവിങ് പാർട്ട് സ്വീകരിച്ച് അതിനെ ഡിമോഡുലേറ്റ് ചെയ്ത് അത് ആ പിക്ചർ ട്യൂബിലൂടെ, ആ എൽ സി ഡി ട്യൂബിലൂടെ അത് ഇതാ പ്രദർശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതുകൊണ്ടാ കർത്താവ് പറഞ്ഞ് ഇതാ ചെയറും തീപ്പോയും ഒന്നും അല്ല എന്നുള്ള ഭാഷയിൽ പത്രോസെ നിനക്കത് വെളിപ്പെടുത്തിയത്. ജഡരക്തങ്ങളല്ല നിനക്കത് വെളിപ്പെടുത്തിയത്, പകരം എന്റെ സ്വർഗസ്ഥനായ പിതാവാ നിനക്കത് വെളിപ്പെടുത്തിയത്. മുമ്പിൽ നിന്നല്ല വെളിപ്പാട് വരണ്ടേ, ഉയരത്തിൽ നിന്നാ വെളിപ്പാട് വരണ്ടേ. ഗ്ലോറി. അതുകൊണ്ട് താഴ്മയുള്ളവരായി ദൈവസന്നിധിയിലായിരിക്കുക. ഇതാ പ്രിയരെ, അല്ല എങ്കിൽ ഈ കൂട്ടത്തിൽ തിരിച്ചറിയാൻ പറ്റത്തില്ല. സഹോദരങ്ങളെ, എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികളെ, കർത്താവ് പറയാണ് നിങ്ങൾ സൂക്ഷിച്ചോളണം. കാരണം ഈ കള്ളപ്രവാചകന്മാരാകുന്നത് ആരാ? നിങ്ങളെ നടത്തുന്നവരാ. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ചോളണം, നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളണം. ഗ്ലോറി. ആരും നിങ്ങളെ ചതിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവേൻ. നല്ല ദൈവദാസന്മാരുണ്ട്. നമ്മുടെ വചനം പഠിക്കുമ്പോൾ അറൌണ്ട് 80% ഇതാ ഒരു 20% താഴെ നല്ല ദൈവദാസന്മാരുണ്ട്. അവരുടെ ചിന്ത ജനത്തെ ഈ സ്വർഗരാജ്യം അവകാശമാക്കിക്കണം. എന്നാൽ മറ്റുള്ളവരുടെ ചിന്ത അങ്ങനെയല്ല, എനിക്ക് എൻ്റെതായ ഒരു സംഘടന രൂപപ്പെടുത്തണം, എനിക്ക് എൻ്റെതായ ഒരു സാമ്രാജ്യം ഉണ്ടാക്കണം, എനിക്ക് എൻ്റെതായ ചില സെറ്റപ്പുകൾ നടത്തണം. പ്രിയറെ, ഇറ്റ്സ് എ റോങ് മോട്ടോ. ദൈവരാജ്യത്തിൽ അനുവദിക്കാത്ത കാര്യമാണത്. ദേ ആർ ഇല്ലീഗൽ ഫ്രം ദ ബിഗിനിങ്. This is kingdom of God, not your kingdom. ഇന്ത്യയിൽ നിന്നിട്ട് പാകിസ്ഥാൻ പ്രഖ്യാപിച്ചാൽ അവന്റെ കാര്യം പോക്ക. ദൈവരാജ്യത്തിൽ കയറിയിട്ട് സ്വന്തം രാജ്യം പ്രഖ്യാപിച്ചാൽ ഇത് തന്നെ അവസ്ഥ. നിന്റെ നാമത്തിൽ ഞങ്ങൾ ചെയ്തു, നിങ്ങളല്ല ചെയ്തേ, നിങ്ങളിലൂടെ ഞാനാ ചെയ്തേ. ശിഷ്യന്മാർ പുറപ്പെട്ടു, വചനം പ്രസംഗിച്ചു. കർത്താവാ ചെയ്തേ, കർത്താവാ ചെയ്തേ. അത് കയറി നമ്മളെ ഏറ്റെടുക്കരുത്. ശിഷ്യന്മാർ പുറപ്പെട്ടു, വചനം പ്രസംഗിച്ചു, കർത്താവ് കൂടെയിരുന്നു, അത്ഭുതങ്ങളാലും അടയാളങ്ങളും അതിനെ ഉറപ്പിച്ചു. കർത്താവാ ചെയ്തേ, നമ്മളല്ല, നമ്മളെ ഉപയോഗിച്ചെന്നേ ഉള്ളൂ, നമ്മളെ ഉപയോഗിച്ചെന്നേ ഉള്ളൂ. ഹല്ലേലൂയ.
ആവശ്യമില്ലാത്തടത്തൊന്നും കയറി ഏറ്റെടുക്കരുത്. അതൊക്കെ കർത്താവിന് കൊടുത്തേരേ. ഇത് നമ്മുടെ രാജ്യമല്ല, ഇത് കർത്താവിൻ്റെ രാജ്യമാണ്. ഒന്നും കൂടി പറയാം, നിങ്ങൾ ആര് കേട്ടിട്ടുണ്ടോ, ഇന്ത്യയിൽ നിന്നുകൊണ്ട് പാകിസ്ഥാൻ പ്രഖ്യാപിച്ചാൽ അവൻ്റെ കാര്യം എന്താകും? ഉടനെ വണ്ടി സയർന അടിച്ചു വരും, വാ 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 തൂക്കിയെടുത്ത് ജയിലിടും. രാജ്യദ്രോഹ കുറ്റാവിനെ ഗ്ലോറി, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വേറെയാ. ഇതേപോലെ ദൈവരാജ്യത്തിൽ നിന്നുകൊണ്ട് സ്വന്തം രാജ്യം പ്രഖ്യാപിക്കരുത്, വലിയ അപകടമാണ്. പ്രിയരെ, ഇവിടെ യേശു ഉത്തരം പറയുകയാണ് ആ ചോദിച്ച ചോദ്യത്തിന്. ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഇതാ അതിൻ്റെ നാലാം വാക്യം, അതിൻ്റെ അഞ്ചാം വാക്യം. ഇതാ ആ ആ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളൂ എന്ന് പറയുന്നതിൻ്റെ ട്രാൻസ്ലേഷൻ പോലും തെറ്റിപ്പോയി എന്നുള്ള ആര് നിങ്ങൾക്ക് അറിയത്തില്ലേ? അതിൻ്റെ ട്രാൻസ്ലേഷൻ പോലും തെറ്റിപ്പോയി. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എൻ്റെ പേരെടുത്തുവെന്ന് പലരെയും തെറ്റിക്കുമെന്ന മലയാളം കിടക്കണേ. എന്നാൽ അതിന് ഇംഗ്ലീഷ് അങ്ങനെയല്ല എന്ന് കിങ് ജെയിംസ് പറഞ്ഞു തൊട്ടടുത്ത് നമുക്കറിയാം. ഇത് പലർക്കും മനസ്സിലാകുന്നില്ല, എസ്പെഷ്യലി മലയാളികൾക്ക് ഞാൻ ചിന്തിക്കുക മനസ്സിലാകുന്നില്ല. ഇതാ അവർ എഴുതിയിരിക്കുന്നതെന്ന് വായിച്ചേ, എങ്ങനെയാണ് തെറ്റിക്കുന്നേ? ആൻഡ് ജീസസ് ആൻസേർഡ് ആൻഡ് സെഡ് അൺ ടു ദം. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇതാ ജീസസ് റിപ്പീറ്റ്, ഇതിനെക്കുറിച്ച് റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾക്ക് അറിയാമല്ലോ. എത്ര അടുത്ത വാക്യം റിപ്പീറ്റ് ചെയ്തത്? അതിന്റെ പതിനൊന്നാം വാക്യം. ആ പതിനൊന്നാം വാക്യം, കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കും. കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കും. അപ്പൊ ഈ ദൈവദാസന്മാരാണ് ഈ കള്ളപ്രവാചകന്മാരായി മാറുന്നത്. അവർക്ക് പോലും അറിഞ്ഞുകൂടാ അവർ കള്ളപ്രവാചകന്മാരാണെന്നുള്ള കാര്യം. ഫൈനലി യേശുവിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ മാത്രമേ അവർക്ക് മനസ്സിലാകത്തുള്ളൂ, ഞങ്ങളെ സ്വർഗം ആരായിട്ടാ കണ്ടിരുന്നേ, കള്ളപ്രവാചകന്മാരായിട്ടാ കണ്ടിരുന്നേ. അപ്പൊ സമയം വൈകിപ്പോകും, ഒന്നും ചെയ്യുവാൻ നിവർത്തിയില്ല. ഇത് താഴേക്ക് നമ്മൾ വരുമ്പോ ഇനി 24 വാക്യം ഇതാ കർത്താവ് പറയാണ്, വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ് മൂന്നാമത്തെ പ്രാവശ്യം. കള്ള ക്രിസ്തുക്കളും കള്ള പ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃദ്ധന്മാരെയും തെറ്റിപ്പാനായി വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. വലിയ അടയാളങ്ങളും അത്ഭുതവും കാണിക്കും കള്ള ക്രിസ്തുക്കളും കള്ള പ്രവാചകന്മാരും. ഇതാ ഇനി അതിന്റെ എല്ലാം കൂടെ കൺക്ലൂഷൻ, നാലാമത്തെ റിപ്പീറ്റേഷൻ, 25 വാക്യം. ഓർത്തുകൊള്ളുവിൻ, ഞാൻ മുമ്പ് കൂട്ടി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. ഓർത്തുകൊള്ളുവിൻ, ഞാൻ മുമ്പ് കൂട്ടി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. ഇന്നലെ പറഞ്ഞിട്ടും വീണ്ടും കർത്താവ് റിപ്പീറ്റ് ചെയ്യുന്നതിന്റെ കാര്യം ഇവിടെ 4 റിപ്പീറ്റ് ചെയ്തിരിക്കും. ഓർത്തുകൊള്ളുവിൻ, ഞാൻ മുൻകൂട്ടി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ഇതാ ഇനി തെറ്റിപ്പോകരുത് എന്ന ഉദ്ദേശത്തോടു കൂടെയാണ് കർത്താവ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി പെട്ടെന്ന് നിങ്ങൾക്ക് എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളത് ഇന്നലെ ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചു. എങ്ങനെ തിരിച്ചറിയാം? ഇതാ കള്ളപ്രവാചകന്മാരെ തിരിച്ചറിയുക എന്നുള്ളത് അവരുടെ ലക്ഷണം, അവര് നല്ല രീതിയിൽ ആരംഭിക്കും, പക്ഷേ അവർ അവസാനിപ്പിക്കത്തില്ല. നല്ല രീതിയിൽ ആരംഭിക്കും, പക്ഷേ അവർ അവസാനിപ്പിക്കത്തില്ല. പഴയ നിയമത്തിലും ഇതിൻ്റെ ഒരു നിഴൽ നമുക്ക് കാണാം. ഇവിടെയും ഇതാ നമുക്ക് ശ്രദ്ധിച്ചു കഴിയുമ്പോൾ ആ ട്രാൻസ്ലേഷൻ പറയുന്ന കർത്താവ് ശ്രദ്ധിച്ച്, ഇതാ കർത്താവ് ട്രാൻസ്ലേഷൻ്റെ ഒരു മിസ്റ്റേക്കും കൂടി നമുക്ക് ട്രാൻസ്ലേഷൻ്റെ ഒരു മിസ്റ്റേക്ക് നമുക്ക് ഇവിടെ കാണാം. കർത്താവ് അവിടെ പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. അതിൻ്റെ 5 വാക്യം, 4-5 കൂടി ഒരുമിച്ച് വായിച്ചോ. അതിന് യേശു ഉത്തരം പറഞ്ഞത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ, ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എൻ്റെ പേരെടുത്ത് വന്ന് പലരെയും തെറ്റിക്കും. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. ഇതാ ഇവിടെ പറയുകയാണ്, ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എൻ്റെ പേരെടുത്ത് വന്ന് പലരെയും തെറ്റിക്കും. അപ്പൊ ലക്ഷ്യം എന്താ? തെറ്റിക്കുക. തെറ്റിക്കുക എന്ന് പറഞ്ഞാൽ ലക്ഷ്യത്തിൽ എത്തിക്കാതിരിക്കുക, ലക്ഷ്യത്തിൽ എത്തിക്കാതിരിക്കുക. ശ്രദ്ധിച്ചാട്ടെ, ഇവിടെ പറയാണ്, ഇംഗ്ലീഷിൽ പറയാണ് ആൻഡ് ഷാൽ ഡിസീവ് മെനി. ഇതൊരു ചതിയാ. ചതി മനസ്സിലാകണമെങ്കിൽ ഇപ്പൊ മനസ്സിലാകില്ല, ചതി മനസ്സിലാകുമ്പോ അവസാനേ മനസ്സിലാകും. ചിലപ്പോൾ ആള് പറയാറുണ്ട്, എടാ മോനെ ചതിച്ചെന്നാടാ തോന്നണേ. എന്ത് കഴിയുമ്പോഴാ ചതിച്ചെന്ന് പറയണേ? റിസൾട്ട് കാണുമ്പോൾ, റിസൾട്ട് കാണുമ്പോൾ. അപ്പോൾ ശ്രദ്ധിച്ചാട്ടെ, ഇതാ ഇവിടെ ക്രിസ്തു പറയുകയാണ് പലരെയും തെറ്റിക്കും. ഇതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ തൊട്ടടുത്ത് കാണാം. ഇതാണ് ആളുകൾക്ക് മനസ്സിലാകാത്തത്. ഇതാ ഫോർ മെനി ഷാൾ കം ഇൻ മൈ നെയിം. കള്ള ക്രിസ്തുക്കൾ വരുന്നത് അവരാണ് രക്ഷകനെന്നും പറഞ്ഞ, പക്ഷെ കള്ള പ്രവാചകന്മാർ വരുന്നത് അവർ രക്ഷകനാണെന്നും പറഞ്ഞല്ല, യേശുവാണ് രക്ഷകനെന്നും പറഞ്ഞ അവർ വരുന്നത്. ദേ ബിഗിൻ, അവർ ആരംഭിക്കും, നല്ല രീതിയിൽ അവർ ആരംഭിക്കും,
നല്ല മനസ്സോടെ ഒരുപക്ഷെ അവർ ആരംഭിച്ചിരിക്കാം, പക്ഷേ മുന്നോട്ടേക്ക് ഫൈനൽ സ്റ്റേജിലേക്ക് അവർ പോകത്തില്ല. ഇതിലേക്ക് പോകുവാനുള്ള പ്രയാസങ്ങളും ഇതിലേക്ക് എത്തിച്ചേരുവാനുള്ള ആ പോരാട്ടവും ഇതെല്ലാം കാണുമ്പോൾ ജനത്തിന് ഇതിലേക്ക് വരുവാനൊരു താല്പര്യമില്ല എന്ന് തോന്നുമ്പോൾ അവരെന്ത് ചെയ്യും? ജനം ആഗ്രഹിക്കുന്നത് ജനത്തോട് പറയും. ദൈവം ആഗ്രഹിക്കുന്നതല്ല, ജനം ആഗ്രഹിക്കുന്നത് ജനത്തോട് പറയും. ഇതാ ഇവിടെ രാവിലെ വന്നപ്പോൾ ഒരു എക്സാമ്പിൾ കർത്താവ് ഉറപ്പിച്ചു. ഇറ്റ്സ് എ റെവലേഷൻ. ഒരു കമ്പനി ഉണ്ടാക്കി, ആ കമ്പനി ഉണ്ടാക്കിയ വ്യക്തി നിങ്ങളെ അവിടെ ജോലിക്കെടുത്തു, നിങ്ങളെ അവിടെ പ്രവേശിപ്പിച്ചു. അദ്ദേഹം നിങ്ങളെ അവിടെ പ്രവേശിപ്പിച്ചതിനൊരു ഉദ്ദേശമുണ്ട്. ആർക്ക്? കമ്പനി മുതലാളിക്കൊരു ഉദ്ദേശം ഉണ്ട്. ആ ഉദ്ദേശം നിങ്ങൾ നടത്തി കൊടുത്താൽ നിങ്ങളുടെ ആവശ്യങ്ങളും കമ്പനി നടത്തി തരും. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. പക്ഷെ ആ ഉദ്ദേശങ്ങൾ നിങ്ങൾ നടത്തി കൊടുക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് നിങ്ങൾ ബുദ്ധിമുട്ടേണ്ടതായിട്ട് വരും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ആ കമ്പനിയുടെ ഉള്ളിൽ പ്രവേശിച്ച് നമുക്ക് നമ്മുടേതായ ചിന്തകളുണ്ട്. എന്താണ് നമ്മുടെ ഈ ലോകപ്രകാരമുള്ള ചിന്ത? ഞാൻ പലരും ജോലി മാറുന്നത് കണ്ടിട്ടുണ്ട്, ജോലി വിട്ടു പോകുന്നതും കണ്ടിട്ടുണ്ട്. ചോദിക്കുമ്പോൾ പറയണത്, ബ്രദറെ ആ ജോലിക്ക് പോയാൽ പണിയൊന്നുമില്ലെന്നേ.